നമസ്കാരം. ഒരു പ്രോജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിലൊന്നാണ് അപഗ്രഥനം അഥവാ വിശകലനം. നാം ചോദ്യാവലി ഉപയോഗിച്ച് ശേഖരിച്ചു വെച്ച വിവരങ്ങൾ അപഗ്രഥിച്ച് പട്ടികകളും ഗ്രാഫുകളും ആക്കുന്നത് ഇവിടെയാണ്. അധ്യായം ആരംഭിക്കുമ്പോൾ നമ്മൾ പഠിക്കാനെടുക്കുന്ന സ്ഥലം കേരളത്തിലെ ഏത് ജില്ലയിൽ ഏത് താലൂക്കിലെ ഏത് പഞ്ചായത്തിലെ സ്ഥലമാണെന്ന് രേഖപ്പെടുത്തണം. കഴിയുമെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഭൂപടം പ്രിൻ്റ് ചെയ്തു വരച്ചോ അതിനോടൊപ്പം ചേർക്കാം. സ്ഥലത്തിൻ്റെ പൊതുവായ വിശേഷണങ്ങളും വേണമെങ്കിൽ നമുക്ക് എഴുതാം. മാത്രമല്ല നമ്മുടെ പഠന വിഷയവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് പ്രാഥമിക വിവരശേഖരണത്തിൻ്റെ വിശകലനം നാം നടത്തുന്നത്. അതായത് നാം ശേഖരിച്ചു വച്ച ചോദ്യാവലിയെ വിശകലനം ചെയ്യുന്നത്. അവിടെ ആദ്യം നാം പ്രാഥമിക വിവരശേഖരണ വിശകലനം എന്ന് തലക്കെട്ട് കൊടുക്കണം. അതിനുശേഷം ഓരോ ചോദ്യങ്ങളായി വിശകലനം ചെയ്ത് പട്ടികകളും ഗ്രാഫുകളും തയ്യാറാക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊടുത്തിരുന്ന ചില ചോദ്യങ്ങളാണ് ഇവിടെ എടുക്കുന്നത്. 50 വീടുകളാണ് നിങ്ങൾ സർവേക്കായി തിരഞ്ഞെടുത്തത് എന്ന് കരുതുക. ആ ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പഠനത്തിനുള്ള താല്പര്യം കൂടുതൽ, 3 ഓപ്ഷൻസ് ആണ് കൊടുത്തിരുന്നത്. 1 കോവിഡ് കാലത്ത്, 2 കോവിഡ് കാലത്തിന് മുൻപ്, 3 രണ്ട് സമയത്തും ഒരുപോലെ. ഈ 50 പേർ എങ്ങനെയൊക്കെയാണ് ഉത്തരം രേഖപ്പെടുത്തിയത്? 50 പേരിൽ എത്ര പേരാണ് കോവിഡ് കാലത്ത് പഠനത്തിനുള്ള താല്പര്യം കൂടുതലെന്ന് രേഖപ്പെടുത്തിയത്? നമ്മളത് ഓരോ ചോദ്യാവലിയും നോക്കി ആ കോവിഡ് കാലത്താണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നവരെയെല്ലാം ഒരുമിച്ച് ചേർത്ത് എത്രയാണെന്ന് നോക്കുക, അവരുടെ എണ്ണം എടുത്തു വയ്ക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഉദാഹരണമായിട്ട് 18 പേർ എന്ന് കൊടുത്തിട്ടുണ്ട്. 2 കോവിഡ് കാലത്തിന് മുൻപ് പഠനത്തിന് താല്പര്യം കൂടുതലാണെന്ന് അവകാശപ്പെട്ടവർ, അഭിപ്രായപ്പെട്ടവർ എത്ര പേരാണെന്ന് നോക്കുക. ഞാനിവിടെ 21 വെറുതെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സമയത്തും പഠന താല്പര്യം ഒരുപോലെ ആയിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടവർ 11 പേർ. അങ്ങനെ ഈ 3 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? നമ്മളെടുത്ത മൊത്തം എണ്ണം, മൊത്തം സാമ്പിൾ അല്ലെങ്കിൽ മൊത്തം ചോദ്യാവലി ആരോടൊക്കെ ചോദിച്ചോ അത്ര എണ്ണം കിട്ടണം. നമ്മളിപ്പോൾ 50 എടുത്തത്, അതുകൊണ്ട് ഇത് 3 കൂടെ ചേർക്കുമ്പോൾ നമുക്ക് 50 കിട്ടണം. ഇനി ഇങ്ങനെ ഒരു കണക്ക് കിട്ടിയാൽ നമ്മൾ എങ്ങനെ പട്ടിക തയ്യാറാക്കും? അപ്പോൾ അവിടെ പട്ടിക തയ്യാറാക്കുന്നതിലും ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഏത് അധ്യായത്തിന് വേണ്ടിയാണോ പട്ടിക തയ്യാറാക്കുന്നത്, ഇപ്പോൾ 4 അധ്യായത്തിനാണെങ്കിൽ നമ്മൾ 4 എന്ന് കൊടുക്കുക. മാത്രമല്ല ആ പട്ടിക 1 ആണെങ്കിൽ, ആ പട്ടിക 1 4.1 എന്ന് കൊടുക്കുക. ഇനി ആ പട്ടിക ആ ചാപ്റ്ററിലെ 2 പട്ടികയാണെങ്കിൽ 4.2 എന്ന് കൊടുക്കുക. ഇങ്ങനെ പട്ടികയുടെ മുകളിൽ ഒരു സംഖ്യ കൊടുക്കേണ്ടതുണ്ട്. അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് പട്ടിക. നമ്മൾ ആമുഖത്തിൽ ഈ പട്ടിക എടുത്തെഴുതും. പട്ടിക 4.2 എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് നമ്മൾ അവിടെ എഴുതിയാണ് പേജ് നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇനി ഈ പട്ടിക എഴുതി കഴിഞ്ഞാൽ, പട്ടികയ്ക്ക് ഇങ്ങനെ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാലോ പട്ടികയ്ക്ക് ഒരു പേര് നൽകണം. അത് മിക്കവാറും നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു പേരായിരിക്കും. പഠനത്തിൻ്റെ താല്പര്യം എന്ന് നമ്മൾ കൊടുക്കണം. അതിന് ഉദാഹരണമാണ് പഠനത്തിനുള്ള താല്പര്യമെന്നോ പഠനം കോവിഡ് കാലത്തിനും അതിന് മുൻപെന്നോ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. പട്ടിക തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പട്ടിക വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പട്ടികയ്ക്ക്, സാധാരണ ഒരു സിമ്പിൾ പട്ടികയ്ക്ക് പ്രധാനമായും 4 ഭാഗങ്ങളുണ്ടായിരിക്കും. 1 ക്രമനമ്പർ, പട്ടികയുടെ ക്രമനമ്പർ. 2 നമ്മൾ ചോദ്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ആ സ്വഭാവ സവിശേഷതയനുസരിച്ച് അതവിടെ എടുത്ത് എഴുതുക. നമ്മളിവിടെ ഈ ഇതിൽ ചോദിച്ചിരിക്കുന്നത് പഠനത്തിൻ്റെ താല്പര്യമാണ്. അപ്പോൾ പഠന താല്പര്യം എന്ന് നമ്മളവിടെ കൊടുത്തു. ഇനി എണ്ണം കൊടുക്കണം. എത്ര പേരാണ് ആ ഒരു വസ്തുത അവകാശപ്പെട്ടത്? 3 നമ്മൾ പറഞ്ഞു അല്ലേ, എണ്ണം കൊടുക്കണം. ഇനി 4 കോളത്തിലോ എത്ര ശതമാനമാണ്
ഈ തന്നിരിക്കുന്ന എണ്ണത്തിനെ ശതമാനത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പട്ടികയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ മൂന്ന് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് ഇവിടെ മൂന്ന് കാര്യങ്ങളും കൊടുത്തു അല്ലേ. ഒന്ന് രണ്ട് മൂന്നെന്ന് ക്രമ നമ്പർ കൊടുത്ത് ആ മൂന്ന് കാര്യങ്ങളും എടുത്ത് എഴുതി. ഇനിയോ ആകെ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ടേബിളിനകത്ത് ആകെ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടെന്നാൽ എപ്പോഴും എണ്ണം കൂട്ടുമ്പോൾ നമ്മൾ എത്ര സാമ്പിൾ എടുത്തോ അത്രയും കിട്ടണം. നമ്മളിവിടെ 50 എടുത്തത് കൊണ്ട് 50. ഇനി തൊട്ടടുത്ത് ആകെ കിടക്കുന്നത് ഒരു ശതമാനമാണല്ലേ. ആ ശതമാന കോളത്തിലെ എല്ലാ സംഖ്യയും കൂട്ടി വരുമ്പോൾ 100 കിട്ടണം. ഇനി എങ്ങനെയാണ് നമ്മൾ നമുക്ക് കിട്ടിയ സംഖ്യകളെ ശതമാനമാക്കി മാറ്റുന്നത്? അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈസി മെത്തേഡുണ്ട്. ഈസി മെത്തേഡല്ല നമ്മളിപ്പോൾ ഇവിടെ അവലംബിക്കുന്നത്. നമ്മളൊരു കണക്കിലൂടെയാണ്. ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 എടുക്കുകയാണെങ്കിൽ നമുക്ക് 18 കിട്ടിയാൽ നമുക്ക് അടുത്ത ശതമാനത്തിലും ആ 18 തന്നെ എഴുതി പോകാം. ഇവിടെ നമുക്ക് 50 ആണ്. 50 എന്ന് പറയുന്നത് 100 പകുതിയാണ്. അപ്പോൾ 100 പകുതി ആയതുകൊണ്ട് ശതമാനം എടുക്കുമ്പോൾ നമുക്ക് ഇരട്ടി എടുത്താൽ മതി. അത് നമ്മുടെ ടേബിൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. എങ്കിലും നമുക്ക് നമ്മൾ 20ഓ 25ഓ 30ഓ അങ്ങനെയുള്ള സംഖ്യകളാണ് ചിലപ്പോൾ എടുക്കുന്നത് എങ്കിൽ, അങ്ങനെയുള്ള ചോദ്യാവലികൾ, അത്രയും ചോദ്യാവലികളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എങ്ങനെ ശതമാനം കണ്ടെത്തും? അതൊരു കണക്കാണ്. അപ്പോൾ നോക്കാം. നമ്മളെടുത്ത മൊത്തം സാമ്പിൾ സൈസ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സാമ്പിൾ സൈസ് എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മളെടുത്ത ചോദ്യാവലി ഉപയോഗിച്ച് നമ്മൾ എത്ര പേരെയാണോ സർവേ ചെയ്യുന്നത് അതിനെ സാമ്പിൾ സർവേ, സാമ്പിൾ എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ എണ്ണം 50 ആണ്. കോവിഡ് കാലത്ത് പഠനത്തിന് താല്പര്യം കൂടുതൽ തോന്നിയത് 18 പേർക്കാണ്. ഇവരെ നമ്മൾ ശതമാനത്തിലാക്കുമ്പോൾ എങ്ങനെ എടുക്കും? 50 ൽ 18 × 100, അതായത് 18നെ 50 കൊണ്ട് ഭാഗിച്ച് എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ശതമാനം കിട്ടി. ഇവിടെ 18നെ 50 കൊണ്ട് ഭാഗിച്ച് 100 കൊണ്ട് ഗുണിച്ചപ്പോൾ 36% എന്ന് കിട്ടി. നോക്കൂ, അടുത്ത് നോക്കൂ. 21നെ 50 കൊണ്ട് ഭാഗിച്ച് 100 കൊണ്ട് ഗുണിച്ചപ്പോൾ 42% കിട്ടി. 11നെയോ 50 കൊണ്ട് ഭാഗിച്ച് 100 കൊണ്ട് ഗുണിച്ചപ്പോൾ 22% കിട്ടി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ, എണ്ണത്തിൻ്റെ ഇരട്ടിയാണ് ശതമാനം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, 50 ആണ് നിങ്ങൾ എടുക്കുന്ന സൈസ് എങ്കിൽ എണ്ണത്തിൻ്റെ ഇരട്ടിയായി എന്തെഴുതിയാൽ മതി, ശതമാനം എഴുതിയാൽ മതിയാകും. ഇവ കൂട്ടുമ്പോൾ 100 കിട്ടണമെന്ന് മാത്രം. ഇനി ഈ പട്ടികയെ നമുക്ക് എങ്ങനെ ഗ്രാഫാക്കാം നോക്കണ്ടേ. നമുക്കത് നോക്കൂ. ഗ്രാഫ് വരയ്ക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഗ്രാഫിന് രണ്ട് ഭാഗങ്ങളുണ്ടല്ലേ, എക്സ് ആക്സിസും വൈ ആക്സിസും. അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ 100 വെച്ചെടുക്കുക. 100 വെച്ച് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ 10, 20, 30, 40, 50 എന്ന് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സ്കെയിൽ വെച്ച് രേഖപ്പെടുത്തുക. ഓരോ സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യുക, 10, 20 അങ്ങനെ രേഖപ്പെടുത്തി പോവുക. ഇനി ഒരു ഭാഗത്ത് നമ്മുടെ ഈ തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ രേഖപ്പെടുത്തുന്നത് കുട്ടികളുടെ എണ്ണം ശതമാനത്തിലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ, പഠന താല്പര്യം ഒയ് ആക്സിസിൽ നമ്മൾ പഠന താല്പര്യം എന്ന് രേഖപ്പെടുത്തും. എന്നിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നത്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് 3 നിറങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം കോവിഡ് കാലത്ത് എത്ര പേർ, കോവിഡ് കാലത്തിന് മുൻപ് എത്ര പേർ, ഈ രണ്ട് സമയത്തും ഒരുപോലെ പഠനത്തിൽ താല്പര്യം കാണിച്ചവർ എത്ര പേർ. അപ്പോൾ നമ്മൾ ഒന്നാമത് വരയ്ക്കാൻ പോകുന്നത് കോവിഡ് കാലത്താണ്. കോവിഡ് കാലത്ത് പഠനത്തിന് താല്പര്യം കാണിച്ചവർ എത്രയെന്ന് നമ്മൾ കണ്ടെത്തി അല്ലേ. എത്രയായിരുന്നു നേരത്തെ? 36%. അത് നമ്മൾ ഈ മുകളിലോട്ട് എക്സ് ആക്സിസിൽ 30 കഴിഞ്ഞ് നമ്മളത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തി ഒരു ഗ്രാഫ് വരച്ചു. ഇനി തൊട്ടടുത്ത് നമ്മളിപ്പോൾ ബാർ ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. തൊട്ടടുത്ത് കോവിഡ് കാലത്തിന് മുൻപാണ് പഠനത്തിന് താല്പര്യമുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക?
അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ എത്രയാണ്, 42. അപ്പം 40 കഴിഞ്ഞ് നമ്മൾ ഇടതുവശത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതിന് 40 കഴിഞ്ഞ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ടോ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ, രണ്ട് സമയത്തും ഒരുപോലെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, തൊട്ടടുത്ത് വീണ്ടും ഒരു ഗ്രാഫ്, ഒരു ഇത് വരയ്ക്കുക. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 22. അപ്പോൾ 20 കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് നമ്മളത് 22 രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിക്കണം ഈ മൂന്ന് ബാറുകളിലും. ഈ ബാർ ഡയഗ്രാണ്, ഈ മൂന്ന് ബാർ ഡയഗ്രത്തിലും നമ്മൾ എന്ത് ചെയ്യണം, വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിക്കണം. എന്നിട്ട് ഗ്രാഫിൻ്റെ കൂടെ എഴുതി വയ്ക്കണം. പച്ച നിറമാണെങ്കിൽ പച്ച നിറം കോവിഡ് കാലത്തെ പഠന താല്പര്യത്തെ കാണിക്കുന്നു, ചുവപ്പ് നിറം കോവിഡ് കാലത്തിന് മുൻപുള്ള പഠന താല്പര്യം കാണിക്കുന്നു, നീലനിറം രണ്ട് സമയത്തും ഒരുപോലെയുള്ള പഠന താല്പര്യം കാണിക്കുന്നു. ഇത്രയും രേഖപ്പെടുത്തിയാലേ ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നോക്കൂ, ഈ പട്ടിക മാത്രം ഇങ്ങനെ എഴുതിയാൽ മതിയോ, ഗ്രാഫും ഇങ്ങനെ വരച്ചു വെച്ചാൽ മതിയോ, പോരാ, ഇവയെ വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടേബിളിനെ ഒന്ന് വിശദീകരിച്ച് ഒന്നോ രണ്ടോ സെൻറ്റൻസ് എഴുതി വയ്ക്കുക. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ നമുക്ക് കിട്ടിയ പ്രാഥമിക വിവരം, അത് എന്തിനടിസ്ഥാനമാണ്, ഒരു ശാസ്ത്രീയമായ തെളിവുണ്ട് നമ്മുടെ കയ്യിൽ അല്ലേ, എത്ര ശതമാനമാണെന്ന് നമ്മൾ എണ്ണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു നിഗമനത്തിൽ എത്തുകയാണ്. എന്താണ് ആ നിഗമനം എന്ന് നോക്കാം. നോക്കൂ, പഠനത്തിലെ താല്പര്യം കോവിഡ് കാലത്ത് 36%, കോവിഡിന് മുൻപ് 42%, രണ്ട് സമയത്തും ഒരുപോലെ നിന്നവർ 22%. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്, കോവിഡിന് മുൻപുള്ള കാലത്താണ് പഠന താല്പര്യം കൂടുതലായി ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെ വിശകലനം നടത്തി, ഒരു അപഗ്രഥനം നടത്തി, ഒരു എന്തിലെത്തി, ഈ ഒരു ചോദ്യത്തിൻ്റെ കൺക്ലൂഷനിൽ അപഗ്രഥനം നടത്തി നമ്മളൊരു നിഗമനത്തിലെത്തി അല്ലേ. അപ്പോൾ നമ്മളൊരു തെളിവിൻ്റെ പിൻബലത്തോടെ ഒരു നിഗമനത്തിൽ എത്തി. ഇനി ഇത്തരത്തിലുള്ള നിഗമനങ്ങളാണ് നമ്മൾ ഏതിൽ രേഖപ്പെടുത്തേണ്ടത്, അടുത്ത ചാപ്റ്റർ അല്ലെങ്കിൽ അവസാനത്തെ അധ്യായമായ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും എന്ന് പറയുന്ന അവസാനത്തെ ചാപ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടത്. കൺക്ലൂഷൻ ആൻഡ് സജഷൻസ് എന്ന് പറയുന്ന അധ്യായത്തിൽ അതെങ്ങനെയാണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോ ഇടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചോദ്യമെടുത്ത് അപഗ്രഥനം നടത്തി ഇത്തരത്തിലൊരു വീഡിയോ ഇങ്ങനെ തയ്യാറാക്കിയത്. അപ്പോൾ ഇത് വളരെ ലളിതമായി പറഞ്ഞതാണ്. ഇനി കൂടുതലോ, ഇത് ഏറ്റവും ലളിതമായ ഒരു ഇതാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് വിശാലമായ പ്രോജക്റ്റ് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത് എങ്ങനെയാണ് ഒരു ചോദ്യം അപഗ്രഥനം നടത്തേണ്ടതാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു.